വിഴിഞ്ഞം, കോവളം, ബാലരാമപുരം, പൂവാർ എക്സെട്ര എക്സെട്ര തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്തൊരു തിയേറ്റർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. വണ്ടിയൊക്കെ ഓടിച്ച് പോയിട്ട് സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ പറ്റിയ കാര്യമല്ല. ഈ തിയേറ്റർ ആരാധകരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് മാത്രം പറ്റിയൊരു പരിപാടിയാണിത്. അല്ലാതെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് കുറേയൊക്കെ യാത്ര ചെയ്ത് പോയിട്ട് സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല പരിപാടിയല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ചിലപ്പോൾ സിനിമ കാണാൻ പോകുന്നു ഒന്നെങ്കിൽ കാട്ടാക്കടയിലെ ഏതെങ്കിലും ഒരു തിയേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഏതെങ്കിലും തിയേറ്ററിൽ പോയിട്ടായിരിക്കും സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു പ്രശ്നത്തിന് ഒരു പരിധി വരെ ഒക്കെ പരിഹാരം കാണാനായിട്ട് ഈ ഒരു തിയേറ്ററിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ അശ്വതി മൂവി തിയേറ്റർ. അത് പഴയ പേരാണ്, ഇപ്പോൾ പേരൊക്കെ മാറ്റി റെനോവേഷനൊക്കെ കഴിഞ്ഞ് പുതിയ ഭാവത്തിൽ തിയേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൻ്റെ പുതിയ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്വതി സിനി പ്ലസ് പെരിങ്ങമ്മല. എനിക്ക് തോന്നുന്നത് December 16 അവതാർ 2 കൂടിയിട്ടാണ് തിയേറ്റർ റീഓപ്പൺ ചെയ്തത്. അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു തിയേറ്ററിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ തിയേറ്ററിന്റെ സീറ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ രണ്ട് കാറ്റഗറി ഓഫ് സീറ്റ്സ് ആണ് വരുന്നത്, ഒന്ന് എക്സിക്യൂട്ടീവ്, ഒന്ന് പ്ലാറ്റിനം. ഈ ഒരു എക്സിക്യൂട്ടീവ് കാറ്റഗറിയിൽ മാത്രമായിട്ട് 417 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റിനം കാറ്റഗറിയിൽ 30 സീറ്റാണ് വരുന്നത്. അങ്ങനെ ആകെ മൊത്തം അശ്വതി സിനി പ്ലസിൽ വരുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 447 ആണ്. 447 എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ എന്തുമാത്രം വലിയൊരു തിയേറ്റർ ആണെന്ന്. അപ്പോൾ ഇതിന് ടിക്കറ്റ് ചാർജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സിക്യൂട്ടീവ് കാറ്റഗറിയിൽ ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപയാണ്. അതുപോലെ പ്ലാറ്റിനം കാറ്റഗറിയിൽ ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 രൂപയാണ്. ഇനി നമുക്ക് പ്രൊജക്ഷനും അതുപോലെ തന്നെ സൗണ്ടിൻ്റെയും കാര്യം നോക്കാം. പ്രൊജക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ക്രിസ്റ്റിയുടെ 2K പ്രൊജക്ഷൻ ആണ് ഈ ഒരു തിയേറ്ററിൽ വരുന്നത്. അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ Dolby 7.1 ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിൽ നിന്ന് ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അശ്വതി മൂവി തിയേറ്റർ. അത് പഴയ പേര്, പുതിയ പേര് അശ്വതി സിനി പ്ലസ്. തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.